ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുക്രിസ്തുവിൽ സ്നേഹവന്ദനം. ഇന്ന് വലിയ നോമ്പിൻ്റെ 36-ാം ദിവസം. ഒരു പുരോഹിതൻ മരിച്ചു. അതിനു മുൻപേ അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ മരിച്ചു. പുരോഹിതൻ സ്വർഗത്തിലെത്തി. 12 വിധ രത്നങ്ങൾ പതിപ്പിച്ച സ്വർണ തിരുവീഥിയിലൂടെ നടന്നു. അദ്ദേഹത്തിന് ഒരുക്കി വച്ചിരുന്ന വാസസ്ഥലം കാണുവാൻ വേണ്ടി മുന്നോട്ട് പോവുകയാണ്. പോകുന്ന വഴിയിൽ തൻ്റെ ഡ്രൈവറുടെ ഭവനം പുരോഹിതൻ കണ്ടു. ആർഭാടകരമായ മനോഹരമായ ഒരു വലിയ ഭവനം. അദ്ദേഹം ചിന്തിച്ചു, ഓ, എൻ്റെ ഡ്രൈവറുടെ ഭവനം ഇത്ര വലിയതാണെങ്കിൽ എൻ്റെ ഭവനം എത്രയധികം സുന്ദരമായിരിക്കും, വലുതായിരിക്കും. അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന ദൂതൻ മറ്റൊരു ഭവനം കാട്ടി പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ ഭവനം. നോക്കിയപ്പോൾ അതൊരു ചെറിയ കുടിലായിരുന്നു. പുരോഹിതൻ ദൂതനോട് പറഞ്ഞു, നിങ്ങൾക്ക് തെറ്റിപ്പോയതാണ്. എൻ്റെ ഭവനം ഡ്രൈവറിൻ്റെ വീടിനേക്കാൾ ഒരിക്കലും ചെറുതാകില്ല. ദൂതൻ പറഞ്ഞു, സ്വർഗത്തിൽ തെറ്റുകൾ പറ്റില്ല. പുരോഹിതൻ ഓടിച്ചെന്ന് പത്രോസ്ലീഹായോട് പറഞ്ഞു, നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുകയാണ്. ഡ്രൈവറിൻ്റെ ഭവനമാണ് എൻ്റേത്. ആ ചെറിയ കുടിലാണ് ഡ്രൈവറിൻ്റേത്. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. വിശുദ്ധ പത്രോസ് പറഞ്ഞു, സ്വർഗത്തിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല. കർത്താവിൽ പ്രിയരെ, അത് ശരിയാണ്. നമ്മൾ കണക്ക് കൂട്ടുന്നത് പോലെയല്ല സ്വർഗത്തിൻ്റെ കണക്ക്. നമ്മൾ വലുതായി കാണുന്നതെല്ലാം സ്വർഗത്തിൽ ചെറുതായിരിക്കാം. മനുഷ്യൻ ഇവിടെ ചെറുതായി കാണുന്നതെല്ലാം സ്വർഗത്തിൽ വലുതായിരിക്കും. ദൈവരാജ്യത്തെക്കുറിച്ച് പ്രവർത്തിക്കുവാനും ചിന്തിക്കുവാനും നമുക്ക് ധൈര്യമുണ്ടെങ്കിൽ, പ്രേരണയുണ്ടെങ്കിൽ, ജീവിതത്തിലെ ഏറ്റവും വലിയ മഹത്വം അതുതന്നെയായിരിക്കും. ഇന്ന് മുളച്ച് നാളെ വാടിപ്പോകുന്നതാണ് നമ്മുടെ ജീവിതമെങ്കിൽ, നാം കാണുന്ന ഈ ലോകം നശ്വരമാണെന്ന് ഓർക്കുക. അൽപായുസ് മാത്രമുള്ള നാം വെറും മായ മാത്രമാണ്. മായ കാഴ്ചകൾ കൊണ്ട് ഈ ലോകം നമ്മെ മാടി വിളിക്കുമ്പോൾ ഓർക്കുക, നമുക്കുള്ളത് സ്വർഗത്തിലാണ്. നമ്മുടെ പൗരത്വം ഉയരങ്ങളിലാണ്. ക്രിസ്തുവിനോടൊപ്പമാണ്, വിശുദ്ധരോടൊത്തുള്ളതാണ് നമ്മുടെ ജീവിതം. അത് നിത്യഭവനത്തിലാണ്. ശുദ്ധമുള്ള ലൂക്കോസ് ലീഹായുടെ സുവിശേഷം 12-ാം അധ്യായം 33-ാം തിരുവചനം. കള്ളനടുക്കയോ പുഴുകെടുക്കയോ ചെയ്യാത്ത സ്വർഗത്തിൽ പഴകിപ്പോകാത്ത മടിശീലകളും തീർന്നുപോകാത്ത നിക്ഷേപവും നിങ്ങൾ ഉണ്ടാക്കിക്കൊള്ളുവിൻ. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ നിങ്ങളുടെ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചു.